ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് തെലുങ്ക് മൂവിയാണ് ടോൺ നമ്മുടെ മൂവിയുടെ പേര് ടെനന്റ് എന്നാണ് മൂവിയുടെ ഓൺലൈനർ നോക്കുകയാണെങ്കിൽ എന്ന വ്യക്തി ഒരു പെട്ടി എടുത്തിട്ട് പുറത്തേക്ക് പോകുന്നു ആരുമില്ലാത്ത സ്ഥലത്ത് കൊണ്ട് വെച്ചിട്ട് പെട്രോൾ ഒഴിച്ചിട്ടാണെങ്കിൽ കത്തിക്കുന്നു പോലീസ് ഇൻവെസ്റ്റിഗേഷൻ വരുന്ന സമയത്താണ് മനസ്സിലാവുന്നത് അത് ഗൗതമിന്റെ വൈഫിന്റെ ഡെഡ് ബോഡിയാണ് അവർ താമസിച്ച അപ്പാർട്ട്മെന്റിൽ അതേ ദിവസം തന്നെ ഒരു പയൻ സൂസൈഡ് ചെയ്യുന്നു ഈ രണ്ട് സിറ്റുവേഷനും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നാണ് പോലീസ് അന്വേഷിക്കുന്നത് നമുക്ക് ഫുൾ എക്സ്പ്ലനേഷൻ എന്താണെന്ന് നോക്കാം മൂവിടെ തുടക്കത്തിൽ തന്നെ വലിയൊരു അപ്പാർട്ട്മെന്റ് കാണിക്കുന്നു അതിൽ ഗൗതമാണെങ്കിൽ അവന്റെ റൂമിൽ നിന്നും പുറത്തേക്ക് വരുവാണ് കയ്യിലൊരു പെട്ടിയും വെച്ചിട്ടാണ് പുറത്തേക്ക് വരുന്നത് ഫ്രണ്ടിനെ കോൾ ചെയ്തിട്ടാണ് പുറത്തിറങ്ങുന്നത് ഫ്രണ്ട് അപ്പോൾ പറയുന്നുണ്ട് ഇത്രയും ദൂരം എന്തിനാണ് കാറിൽ വരുന്നത് ഫ്ലൈറ്റിൽ വന്നൂടെ എന്ന് പറയുമ്പോൾ ഗൗതമിനോക്കെ ആയിരുന്നു നാനൂറ് കിലോമീറ്റർ ഓടിച്ചു വരണ്ടേ എന്നെല്ലാം ഫ്രണ്ട് പറഞ്ഞിട്ടും അവൻ കേൾക്കുന്നില്ല അങ്ങനെ കാറിൽ ആവുന്നു ഹൈവേ എല്ലാം കഴിഞ്ഞ് നേരെ ഒരു ഗ്രാമത്തിലേക്ക് കയറ്റുന്നു അവിടെ കാറ് നിർത്തിയിട്ട് പെട്ടി എടുത്ത് പുറത്തു വെക്കുന്നുണ്ട് ഒരു കാനിലായിട്ട് വാങ്ങിച്ചിട്ട് വന്ന പെട്രോളും അതിലേക്ക് ഒഴിക്കുന്നു ആ പെട്ടിയാണെങ്കിൽ കത്തിച്ച് കളയാറുണ്ട് കേട്ടോ എന്നിട്ട് ഗൗതം അതിന് അരികിൽ തന്നെ ഇരുന്ന് ഒരുപാട് കരയുന്നുണ്ട് അവിടുത്തെ ഗ്രാമത്തിലെ ആൾക്കാരെല്ലാം കണ്ട് പോലീസിനെ അറിയിക്കുന്നു രാവിലെ ആയിട്ടും ഗൗതമാണെങ്കിൽ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകണമെന്ന് വിചാരിച്ചിട്ടില്ല ആ പെട്ടിയാണെങ്കിൽ കരിഞ്ഞു പോയിരിക്കുന്നു അവിടുത്തെ ചാരമെല്ലാം എടുത്തിട്ട് അവൻ ഫീൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആദ്യോ ഡെഡ് ബോഡി അവൻ കത്തിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാവുന്നു പോലീസ് നേരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് പോലീസ് സ്റ്റേഷൻ കാണിക്കുന്നു രണ്ട് സെക്യൂരിറ്റിയെ വന്ന് ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവരെന്തോ കണ്ടു എന്ന് പറഞ്ഞിട്ടാണ് വിളിച്ചുകൊണ്ട് വന്നിരിക്കുന്നത് അപ്പാർട്ട്മെന്റ് ഭാഗത്തു നിന്ന് സ്മോക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മേലെ നിന്നും എന്തോ വീഴുന്ന സൗണ്ട് കേട്ടു അവര് പോയി നോക്കുന്ന സമയത്ത് ഋഷി എന്ന പയ്യനാണെങ്കിൽ താഴേക്ക് ചാടി സൂസൈഡ് ചെയ്യാൻ ശ്രമിച്ചിരിക്കുന്നു വേഗം തന്നെ അപ്പാർട്ട്മെന്റിലെ സെക്രട്ടറിയും പോലീസിനെയും എല്ലാം അറിയിക്കുന്നുണ്ട് ആംബുലൻസ് വിളിച്ച് വേഗം ഹോസ്പിറ്റലിൽ എത്തിക്കുന്നു അതേ ടൈം തന്നെയാണ് ഗൗതമാണെങ്കിൽ സ്വന്തം വൈഫിനെ കൊന്നിട്ട് ഒരു സൂട്ട്സ് കേസിൽ എടുത്തിട്ട് അവിടെ നിന്നും പുറത്തേക്ക് വരുന്നത് ഇത് മനസ്സിലാക്കി ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ ആണെങ്കിൽ നേരെ പോയി ഗൗതമനോട് ചോദിക്കുന്നുണ്ട് എന്താണ് ശരിക്കും സംഭവിച്ചതെന്ന് അവൻ്റെ ലൈഫിലെ കഥയാണെങ്കിൽ അവൻ പറയുന്നു ഗൗതമാണെങ്കിൽ സാധാരണ ഒരു ഫാമിലിയിൽ വളർന്ന പയ്യനാണ് ആദ്യം ജോബൊന്നും ഇല്ലാതിരുന്നു പിന്നീട് ഒരു ജോബ് സെറ്റ് ചെയ്ത് അങ്ങനെ മുന്നോട്ട് പോവുമായിരുന്നു ഒത്തിരി വർക്ക് പ്രഷറിലാണ് അവൻ ലൈഫിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് അങ്ങനെ പ്രഷറെല്ലാം ഒന്ന് കുറഞ്ഞ് ഹാപ്പി ആയിട്ട് പോകുന്ന സമയത്ത് വീണ്ടും നാട്ടിൽ നിന്നും പ്രഷർ വരുന്നു പാരൻസ് ആണെങ്കിൽ കല്യാണം എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ അടുത്തത് ഒരു ദിവസം നാട്ടിലേക്ക് വരാനായിട്ട് പാരൻസ് പറയുന്നുണ്ട് പോകുന്ന സമയത്ത് അവരുടെ ഫാമിലിയിൽ തന്നെ പെട്ട സന്ധ്യ എന്ന പെൺകുട്ടിയാണെങ്കിൽ അവര് കല്യാണം ഉറപ്പിക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നു സന്ധ്യ പോയി കാണുന്ന സമയത്ത് ഗൗതമിന് ഇഷ്ടമാവുന്നുണ്ട് സന്ധ്യയ്ക്കും ഇഷ്ടമാവുന്നു കേട്ടോ അങ്ങനെ അവിടെ കല്യാണമാണെങ്കിൽ നല്ല രീതിയിൽ കഴിയുന്നു ഗൗതം സിറ്റിയിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ നേരെ അവർ ഫ്ലാറ്റ് എല്ലാം എടുത്ത് അവിടേക്ക് താമസം മാറുന്നുണ്ട് ഗൗതം വർക്കിന് പോകുന്നു നമ്മുടെ സന്ധ്യ ആണെങ്കിൽ ഹൗസ് വൈഫായിട്ട് മുന്നോട്ട് പോകുന്നു ഒരിക്കൽ സൂപ്പർ മാർക്കറ്റിൽ പോയ സമയത്താണ് സന്ധ്യയെപ്പറ്റി ഒരു കാര്യം തിരിച്ചറിയുന്നത് അവള് ഭയങ്കരമായിട്ട് ചോക്ലേറ്റ് അഡിക്റ്റ് ആയിരുന്നു ഫൈവ് സ്റ്റാർ കണ്ടു കഴിഞ്ഞാൽ അവളാണെങ്കിൽ അവിടെയുള്ള കടയിലെ എല്ലാം ഫൈവ് സ്റ്റാറും വാങ്ങുമായിരുന്നു അങ്ങനെ ഏടയ്ക്കെല്ലാം സൂപ്പർ മാർക്കറ്റിൽ പോകുമ്പോൾ ഒത്തിരി ചോക്ലേറ്റ് വാങ്ങി കഴിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു അവൾ അങ്ങനെ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകുന്ന സമയത്താണ് ഗൗതമിനാണെങ്കിൽ പ്രൊമോഷൻ ലഭിച്ചു എന്ന വിവരം അറിയുന്നത് വേഗം ഹാപ്പിയായിട്ട് വീട്ടുകാരെ വിളിച്ച് അറിയിക്കുന്നുണ്ട് ഗൗതം യു എസ് ഇ പോവുകയാണെന്നും പറയുന്നു പ്രൊമോഷൻ ലഭിച്ചു എന്ന് പറയുമ്പോൾ അവളുടെ അമ്മയാണെങ്കിൽ ജോലിയിൽ പ്രമോഷൻ ലഭിച്ചതൊക്കെയാണ് പിന്നെ ലൈഫിൽ ഒരു പ്രൊമോഷൻ ഒന്നും വേണ്ടേ എന്നെല്ലാം ചോദിക്കുന്നു അമ്മയോടൊന്നും സംസാരിക്കാൻ താല്പര്യമില്ല എന്ന രീതിയിൽ അവൾ കട്ട് ചെയ്യുന്നുണ്ട് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ ആണെങ്കിൽ ഇതെല്ലാം കേട്ടിട്ട് നിർത്താനായിട്ട് പറയുന്നു അവർ ചോദിച്ച ക്വസ്റ്റ്യൻ എന്താണോ അതിനുള്ള ഉത്തരമല്ല അവൻ കൊടുക്കുന്നത് എന്നിട്ട് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ പറയുന്നുണ്ട് അതേ അപ്പാർട്ട്മെന്റിൽ നിന്നും ഋഷി എന്ന പയ്യനാണെങ്കിൽ സൂസൈഡ് ചെയ്യാൻ ശ്രമിച്ചില്ലേ അവൻ മരണപ്പെട്ടിട്ടില്ല കണ്ണ് തുറന്നിട്ടുണ്ട് മരിക്കുന്നതിന് മുൻപ് വേഗം തന്നെ പോയിട്ട് ക്വസ്റ്റ്യൻ ചെയ്യണമെന്ന് പറഞ്ഞു പോകുന്നു ഋഷി ആണെങ്കിൽ കണ്ണ് തുറന്നതും ശ്രാവണി ശ്രാവണി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ ആണെങ്കിൽ എന്താണ് ലൈഫിൽ ശരിക്കും സംഭവിച്ചെന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറയുകയാണ് ഋഷിയാണെങ്കിൽ കണ്ണു തുറന്നതും അവൻ അവനെന്തിനാണ് രക്ഷിച്ചതെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു അവനെ മരിക്കണമെന്ന് തന്നെ പറയണം ഓഫീസർ പറയുന്നുണ്ട് അങ്ങനെ പറയാനായിട്ട് പാടില്ല ശരിക്കും എന്താണ് സംഭവിച്ചതെന്ന് പറയാൻ പറയുന്നു ഋഷിയാണെങ്കിൽ നമ്മുടെ ഗൗതമെൻറ്റ് അപ്പാർട്ട്മെൻറ്റില്ലേ അതേ ഫ്ലോറിൽ തന്നെയാണ് ഫ്ലാറ്റിൽ താമസിക്കുന്നത് ആയ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു കേട്ടോ മൂന്ന് പയ്യന്മാരും അതേപോലെ രണ്ട് ഗേൾസ് ഉണ്ടായിരുന്നു ശ്രാവണി എന്ന പെൺകുട്ടിയെ ഒരുപാട് കാലമായിട്ട് ലവ് ചെയ്യുകയാണ് അവൾ പെട്ടെന്ന് കോൾ ചെയ്തിട്ട് പറയുന്ന കാര്യം ഇനി വീട്ടിൽ നിൽക്കാനായിട്ട് സാധിക്കില്ല സിറ്റിയിലേക്ക് വരുകയാണ് നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് താമസിക്കാം എന്നെല്ലാം പറയുന്നു അവനത് കേട്ട് ഭയങ്കര ടെൻഷൻ ആവാണ് കേട്ടോ പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനം എടുത്താൽ അവൾ എവിടെയാണ് താമസിപ്പിക്കുക അവൻ എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല അവളും ബസ്സിൽ വന്നുകൊണ്ടിരിക്കുന്നു ഇതേ സമയത്താണ് ഗൗതമാണെങ്കിൽ വൈഫിനെ കൊലപ്പെടുത്തിയിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതെ അവടെ ഇരിക്കുന്നത് ഗൗതമിന്റെ ഫ്ലാറ്റില് ആരോ വന്ന് കോളിമ്പെല്ലാം അടിക്കുന്നുണ്ട് കയ്യില് കത്തി വെച്ചിട്ട് ആരാണെന്ന് പോയി നോക്കാനായിട്ട് പോകുന്നു നോക്കുന്ന സമയത്ത് അത് ഋഷിയുടെ ഒരു ഫ്രണ്ട് ആയിരുന്നു കേട്ടോ അവൻ പറയുന്നത് യു എസ് എയിലേക്കാണെങ്കിൽ പ്രൊമോഷൻ ലഭിച്ചു എന്നറിഞ്ഞു അതിന് കൺഗ്രാച്ചുലേറ്റ് ചെയ്യുന്നു എന്റെ ഗൗതമിന്റെ വൈഫിനെ കണ്ട് ഒത്തിരി ദിവസമായല്ലോ എവിടെയാണെന്ന് ചോദിക്കുന്നു ആൾക്ക് വയ്യാതെ കിടക്കുകയാണെന്ന് പറയുന്നുണ്ട് എന്നിട്ട് ഗൗതമാണെങ്കിൽ ഡോർ അടിക്കുന്നു ഋഷിയുടെ ഫ്രണ്ട് നേരെ ഋഷിയുടെ ഫ്ലാറ്റിലേക്ക് പോകുന്നു ഋഷിയുടെ മൂന്ന് ഫ്രണ്ട്സും കൂടി അതിനെപ്പറ്റി സംസാരിക്കാൻ അവർ മദ്യപിച്ചുകൊണ്ടിരിക്കുന്നു ഗൗതമിന്റെ ആ ഒരു പെരുമാറ്റത്തിൽ എന്തൊരു ഡിഫറൻസ് ഉണ്ട് എന്ന് അവർക്ക് മനസ്സിലാവുന്നു എന്നിട്ട് അതിൽ ഒരാൾ പറയുന്നുണ്ട് വൈഫൈ സന്ധ്യയാണെങ്കിൽ കൊലപ്പെടുത്തിയിട്ടുണ്ടാവുമോ എന്ന് അത് മറയ്ക്കാനായിരിക്കും അവനാണെങ്കിൽ വേഗം ഡോർ അടിച്ചത് എന്തെല്ലാം അവർ തമാശയ്ക്കാണ് കേട്ടോ പറയുന്നത് ഋഷിയും ഓരോ കാര്യങ്ങളും പ്രിഡിക്റ്റ് ചെയ്യുന്നു ഫ്രണ്ട്സിനോട് പറയുന്നുണ്ട് ശ്രാവണി ആണെങ്കിൽ വരികയാണ് അവളെ എവിടെ താമസിപ്പിക്കും ഒന്നും തന്നെ അറിയുന്നില്ല അവള് ഗ്രാമത്തിൽ നിന്നും സിറ്റിയിലേക്ക് എന്താണ് വരാനുള്ള കാരണം എന്ന് കാണിക്കുന്നു ശ്രാവണിക്കാണെങ്കിൽ അമ്മയില്ല കേട്ടോ അച്ഛനും മൂന്ന് ആൻറ്റിമാരുമാണുള്ളത് ആ ആൻറ്റിമാരാണെങ്കിൽ സ്വന്തം മകളെ പോലെ തന്നെയാണ് അവളെ നോക്കുന്നത് അവർക്ക് മൂന്ന് പേർക്കും ഓരോ മക്കളുണ്ടായിരുന്നു അവരെല്ലാം പഠിച്ചിട്ട് ഓരോ കൺട്രിയിലായിട്ട് സെറ്റിലായിരിക്കുന്നു അവളുടെ ആൻറ്റിമാരാണെങ്കിൽ ഏത് കൺട്രിയാണെന്ന് എനിക്കിഷ്ടം ഇഷ്ടമെന്ന് ചോദിക്കുന്നു അവൾ പറയുന്ന കൺട്രി ഏതാണോ ഇഷ്ടമുള്ളത് അവിടെ ഇരിക്കുന്ന പയ്യനെ ആണെങ്കിൽ കല്യാണം കഴിച്ചു കൊടുക്കും എങ്ങനെയാണ് അവളുടെ വീട്ടിൽ കല്യാണാലോചന വരുന്നത് അവൾ ആ സിറ്റുവേഷൻ മാനേജ് ചെയ്യാനായിട്ട് മൂന്ന് പേരെയും എനിക്ക് ഇഷ്ടമാണ് ഒന്ന് ആലോചിക്കാൻ ടൈം വേണമെന്ന് പറയുന്നു കാരണം ഋഷിയുമായിട്ട് അവളാണെങ്കിൽ അപ്പോൾ കമ്മിറ്റാണല്ലോ സ്റ്റാവണിന്റെ അച്ഛനാണെങ്കിൽ അവളുടെ അടുത്ത് പറയുന്നുണ്ട് അവളുടെ ആൻറ്റിമാരെ ഇങ്ങനെ കല്യാണാലോചന നോക്കാനായിട്ടുള്ള കാരണം അദ്ദേഹത്തിനോടുള്ള ഇഷ്ടം കൊണ്ടാണ് സ്വന്തം പോലെ നോക്കണമെന്നാണ് അവരുടെ ആഗ്രഹം എന്ത് വേണമെങ്കിലും തീരുമാനിക്കാം എന്ന് പറയുന്നുണ്ട് അവളുടെ അച്ഛനാണെങ്കിൽ ഋഷിയുടെ കാര്യം അറിയാമായിരുന്നു ആ പയ്യനെ കല്യാണം കഴിക്കണമെന്നുണ്ടെങ്കിൽ അതും നിനക്ക് തീരുമാനിക്കാം പക്ഷേ അവനെ കല്യാണം കഴിച്ചാൽ ഇതുപോലെ നല്ലൊരു ഫാമിലി നിനക്ക് കിട്ടില്ല എന്ന് പറയണം അവളൊന്നും ആലോചിക്കുന്നുണ്ട് അച്ഛൻ ഉറപ്പായിട്ടും ആൻറ്റിമാരുടെ മക്കളെ കല്യാണം കഴിക്കാനായിട്ട് പറയും സോ വേഗം തന്നെ അതുകൊണ്ടാണ് ഋഷിയുടെ അടുത്തേക്ക് വരുന്നു എന്ന് പറഞ്ഞ് അവൾ നേരെ സിറ്റിയിലേക്ക് വരുന്നത് ശ്രാവണിയുടെ അച്ഛനാണെങ്കിൽ നേരെ നമ്മുടെ ഋഷിയുടെ ഫാമിലിയിൽ പോയി മീറ്റ് ചെയ്തിട്ടുണ്ടാവും ഋഷിയുടെ അമ്മയുടെ പോയിട്ട് സമാധാനത്തിൽ സംസാരിക്കുന്നുണ്ട് അവർ രണ്ടുപേരും ഇഷ്ടത്തിലാണ് അതിനെ തടുക്കാനൊന്നും സാധിക്കില്ല അവരുടെ സിസ്റ്റേഴ്സിന്റെ മക്കളിൽ ആരെങ്കിലും ഒരാൾ കല്യാണം കഴിക്കും അങ്ങനെയാണെങ്കിൽ നല്ലൊരു ലൈഫ് തന്നെയാണ് അവരുടെ മകൾക്ക് കിട്ടുന്നത് എന്ന് പറയുന്നു പക്ഷെ അവൾക്ക് അതിൽ എതിർപ്പായിട്ട് ഋഷിയെ തന്നെ കല്യാണം കഴിക്കണമെന്നുണ്ടെങ്കിൽ തടുക്കാനും സാധിക്കില്ല അതിനും സമ്മതമാണോ എന്നാണ് അവളുടെ അച്ഛനാണെങ്കിൽ ഋഷിയുടെ അമ്മയോട് പറയുന്നത് നല്ല രീതിയിൽ സംസാരിച്ചിട്ടാണ് കേട്ടോ അവിടുന്ന് പോകുന്നത് ഋഷിയുടെ അമ്മയാണെങ്കിൽ നേരെ കാര്യം വിളിച്ച് പറയുന്നുണ്ട് അപ്പോഴേക്കും അവളാണെങ്കിൽ സിറ്റിയിലേക്ക് വന്നിട്ടുണ്ടാവും ഋഷി അമ്മയോട് പറയുന്നുണ്ട് അവൾ എന്ത് പറഞ്ഞാലും കേൾക്കില്ല അങ്ങനെ കോൾ ഇട്ട് ചെയ്തിട്ട് ഫ്രണ്ട്സിനോട് സംസാരിക്കാണ് അവളെവിടെ താമസിപ്പിക്കും അപ്പോഴാണ് അവർക്കൊരു ഐഡിയ വരുന്നു ഗൗതമാണെങ്കിൽ യു എസ് എക്ക് പോകുമല്ലേ സന്ധ്യ അവിടെ ഉണ്ടല്ലോ കൂടെ താമസിപ്പിച്ചാലോ എന്ന് ആലോചിക്കുന്നു എന്നിട്ട് അവർ നേരെ ഗൗതമിനോട് ചോദിക്കുന്നുണ്ട് ഗൗതമും പറയുന്നുണ്ട് അവർ യു എസ് എയിലേക്ക് പോവാണ് സോ എത്ര ദിവസം വേണമെങ്കിലും കൂടെ താമസിപ്പിക്കാമെന്ന് പ്രസൻറ്റ് സിറ്റുവേഷനിൽ ഗൗതമാണെങ്കിൽ കഥ പറയുന്നു ഗൗതമും സന്ധ്യയും കല്യാണം കഴിഞ്ഞ് ഭയങ്കര ഹാപ്പിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് പെട്ടെന്നാണോ ഒരു ചേഞ്ച് വരുന്നത് ലാസ്റ്റ് വൺ മന്ത് ആയിട്ട് അവൾ ഒരു റെസ്പോൺസും ഇല്ല ഒരു കമ്മ്യൂണിക്കേഷനും ഇല്ലാതെ അങ്ങനെ പോകുന്നു എന്ത് ചോദിച്ചിട്ടും പറയുന്നില്ല എന്തോ ഒരു പ്രോബ്ലം ഉള്ളതുപോലെയും മറയ്ക്കുന്ന പോലെയും അവന് ഫീൽ ചെയ്യുന്നുണ്ട് വീട്ടിലെ സർവെന്റ് വരുന്ന സമയത്ത് സംസാരിക്കുന്നു പക്ഷെ അവനോട് മാത്രം സംസാരിക്കുന്നില്ല എന്താ കാര്യമെന്നറിയാതെ അവനും ടെൻഷൻ അടിച്ചു മുന്നോട്ട് പോവുകയാണ് ഇതെല്ലാം കേട്ട് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ പറയുന്നുണ്ട് അപ്പോൾ വൈഫ് എന്തോ മറിക്കുന്നു എന്ന് വിചാരിച്ചിട്ടാണ് കൊല്ലം നടത്തിയത് ഇതല്ലേ എന്ന് ഗൗതമിനോട് ചോദിക്കുന്നു ആ സിറ്റുവേഷൻ കട്ട് ചെയ്തതും നേരെ കാണിക്കുന്നത് ഋഷിയുടെ കഥയാണ് ശ്രാവണിയാണെങ്കിൽ നേരെ സിറ്റിയിലേക്ക് എത്തിയിരിക്കുകയാണ് ബസ്സിൽ നിന്നും ഇറങ്ങിയതും അവനാണെങ്കിൽ പോയി പിക്ക് ചെയ്യുന്നുണ്ട് എന്തിനാണ് വന്നത് എന്ന് പറഞ്ഞ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നു അവളുടെ ഫോണിലേക്കാണെങ്കിൽ അച്ഛൻ കോൾ ചെയ്യുന്നു അവളും എടുക്കാനായിട്ട് ഒന്നും പക്ഷെ ഋഷി ആണെങ്കിൽ കോൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട് അവളുടെ അച്ഛൻ പറയുന്ന ഒരു കാര്യം അവൾ അവിടേക്കാണല്ലോ എത്തിയിരിക്കുന്നത് സേഫായിട്ട് തന്നെ അവളെ നോക്കണം സ്ട്രോങ് ആയിട്ട് തന്നെ നിന്നെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞ് നിൽക്കുകയാണെങ്കിൽ തടുക്കാനായിട്ട് സാധിക്കില്ലല്ലോ സോ ആ മാരേജ് നടത്തി തരാമെന്ന് തീരുമാനിക്കുന്നു ഈ കാര്യം അറിഞ്ഞതും അവളും ഹാപ്പി ആയിരിക്കണം വലിയൊരു പ്രശ്നം വരുമെന്ന് വിചാരിച്ചു പക്ഷെ അങ്ങനൊന്നും ഉണ്ടായിട്ടില്ല അടുത്ത ദിവസം അവളുടെ അച്ഛൻ വന്ന് കൂട്ടിക്കൊണ്ട് പോകും പക്ഷെ താമസിപ്പിക്കണമല്ലോ ഗൗതമാണെങ്കിൽ പെർമിഷൻ തന്നിട്ടുണ്ട് അവരുടെ ഫ്ലാറ്റിൽ താമസിക്കാൻ കീ തരാമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരെ അവിടേക്ക് പോയി നോക്കുന്ന സമയത്ത് ആരെയും കാണുന്നില്ല കീം തരാതെവിടെയോ പോയിരിക്കുന്നു കോളിമ്പലിൽ അടിക്കുന്നുണ്ട് അവിടെ എവിടെയെങ്കിലും കീ വെച്ചിട്ടുണ്ടോ എന്ന് നോക്കുന്നു ഒന്നും കാണാതായപ്പോൾ അവനാണെങ്കിൽ നേരെ ഫ്ലാറ്റിലേക്ക് വിളിച്ചിട്ട് പോവാണ് ആ ഫ്ളാറ്റിലാണെങ്കിൽ അവൻ്റെ ഫ്രണ്ട്സായ മൂന്ന് പയ്യന്മാരും രണ്ട് ഗേൾസ് ഉണ്ടായിരുന്നല്ലോ അവർ മദ്യപിച്ച് ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നു അവൻ ഒട്ടും ഇഷ്ടമില്ലെങ്കിലും വേറെ വഴിയില്ലാത്തതുകൊണ്ട് അവളെയും കൂടിക്കൊണ്ടു പോകുന്നുണ്ട് അവരെല്ലാവരും ഇരുന്ന് മദ്യപിക്കുന്നത് കാണുന്നു അവരെല്ലാം അവളെ നോക്കുന്നത് പോലും ഒട്ടും ഇഷ്ടമാകുന്നില്ല അവൾക്ക് പിയേർഡായിട്ടാണ് ഫീൽ ചെയ്യുന്നത് എന്നിട്ട് തന്നെ റൂം കാണിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോഴാണ് അവൾക്ക് ഓക്കെ ആവുന്നത് ഫ്രഷായിട്ട് പുറത്തേക്ക് വരുന്ന സമയത്തും അവരാണെങ്കിൽ കുടിച്ചുകൊണ്ടിരിക്കുന്നു അവർക്ക് കഴിക്കാനായിട്ട് ചിക്കൻ വേണം ഫ്രിഡ്ജിലാണെങ്കിൽ ചിക്കൻ ഉണ്ടായിരുന്നു പക്ഷേ കുക്ക് ചെയ്യാനായിട്ട് അവർക്കും വയ്യ ശ്രാവണി അത് കേട്ടിട്ട് പറയുന്നുണ്ട് കുക്ക് ചെയ്ത് തരാം പക്ഷേ കിച്ചണിലേക്ക് അവരും വരരുതെന്നും അങ്ങനെ അവർക്ക് വേണ്ടിട്ട് അവള് കുക്ക് ചെയ്ത് കൊടുക്കുന്നു അങ്ങനെ അവരും അതെല്ലാം കഴിച്ച് മദ്യപിച്ച് ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നു വീണ്ടും ഗൗതമാണെങ്കിൽ കഥ പറയുന്നു ഗൗതം ഒരു ദിവസം വൈഫിനോട് ചോദിക്കുന്നുണ്ട് എന്താണ് ശരിക്കും പ്രശ്നം സംസാരിക്കത്തത് അവൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടാണോ അല്ലാതെ അവള് തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്നെല്ലാം ചോദിക്കുന്നുണ്ട് പെട്ടെന്ന് അവളാണെങ്കിൽ അവനെ ഹഗ് ചെയ്ത് കരയുന്നു എന്തോ പറ്റി ചോദിക്കുന്ന സമയത്താണ് കാര്യം പറയുന്നത് ഒരു ദിവസം ഋഷിയുടെ ഫ്ലാറ്റിലുള്ള ഒരു പെൺകുട്ടിയാണെങ്കിൽ വേഗം ഫ്ലാറ്റിലേക്ക് കയറി വരുന്നു എന്നിട്ടൊന്ന് ഫോൺ തരാമോ ഫ്രണ്ടിനെ വിളിക്കണം എന്ന് പറയണം അതിനായിട്ട് അവൾ ഫോണ് കൊടുക്കുന്നുണ്ട് കേട്ടോ അവരങ്ങനെ പരിചയപ്പെടുന്നു പിന്നീട് ഒരു ദിവസം സൂപ്പർ മാർക്കറ്റിൽ വെച്ച് കാണുന്നു അവിടെ വെച്ച് അവർ മനസ്സിലാക്കുന്നുണ്ട് അവൾക്ക് ഫൈവ് സ്റ്റാർ ഒത്തിരി ഇഷ്ടമാണെന്ന് അവിടെ നിന്നും അവർ ഒരുപാട് സംസാരിക്കുന്നു ഋഷിയുടെ ഫ്രണ്ടായ രണ്ട് പെൺകുട്ടികളും സന്ധ്യയുടെ ഫ്ലാറ്റിലേക്ക് പോകുന്നുണ്ട് ഒരിക്കൽ പോകുന്ന സമയത്ത് അവൾക്ക് ഗിഫ്റ്റായിട്ട് ഡ്രസ്സ് വാങ്ങിച്ചു കൊടുക്കുന്നു മോഡേൺ ആയിട്ടുള്ള ഒരു ഡ്രസ്സാണ് കേട്ടോ അത് വെയർ ചെയ്തിട്ട് വരാൻ പറയുന്നു അവൾ ധരിച്ചിട്ട് വരുന്ന സമയത്ത് നല്ല ഭംഗിയുണ്ട് ഗൗതമാണെങ്കിൽ ഒത്തിരി ലക്കിയാണെന്നെല്ലാം പറയണം അവർ തന്നെ ഫ്ലേർട്ട് ചെയ്യുന്ന രീതിയിലാണ് സംസാരിച്ചത് ഇടയ്ക്കെല്ലാം ഭയങ്കര അൺകംഫോർട്ട് അവൾക്കും ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നിരുന്നാലും പെൺകുട്ടികളല്ലേ ഫ്രണ്ട്സ് അല്ലേ എന്ന് വിചാരിക്കുന്നു ഒരു ദിവസം അവളുടെ ബർത്ത്ഡേ ആയിരുന്നു അന്ന് സാരാണ് അവൾ വെയർ ചെയ്തത് അവരെല്ലാം അവള് വിഷ് ചെയ്യുന്നു എന്നിട്ട് ഗിഫ്റ്റ് എന്ന നിലയിൽ അവൾക്ക് ഇഷ്ടപ്പെട്ട ഫൈവ് സ്റ്റാർ ആണെങ്കിൽ കൊടുക്കുന്നു അത് കഴിഞ്ഞ് അവർ പോവാൻ നേരം ഒരു പാർട്ടിക്ക് ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട് പക്ഷെ അവൾ വരുന്നില്ല എന്ന് പറയുന്നു കുറച്ചു നേരം കഴിഞ്ഞതും അവൾ മയക്കത്തിലേക്ക് പോകും ഇതേ നോക്കി ാണ്ഷിയുടെ ഫ്ലാറ്റിലുള്ള ഒരു പയ്യനാണെങ്കിൽ സന്ധ്യയുടെ ഫ്ലാറ്റിലേക്ക് പോകുന്നു അവളോട് തെറ്റായി ബിഹേവ് ചെയ്യുകയാണ് ഒത്തിരി ഉപദ്രവിക്കുന്നുണ്ട് അവര് കൊടുത്ത ഫൈവ് സ്റ്റാറിലാണെങ്കിൽ അവരെന്തോ മയങ്ങാനുള്ള മരുന്ന് ഇഞ്ചെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു തെറ്റായിട്ട് അവളോട് പെരുമാറിയിട്ട് അവിടെ നിന്ന് പോകാൻ നേരം ഇതെല്ലാം മറക്കാനും പറഞ്ഞിട്ടുണ്ട് എല്ലാം ഒരു സ്വപ്നം പോലെ കടന്നു കളയാനായിട്ട് പറയാണ് പിന്നീട് അവൾക്കാണെങ്കിൽ പുറത്തിറങ്ങാൻ സാധിച്ചിട്ടില്ല എപ്പോഴും റൂമിൽ തന്നെ ആയിരുന്നു കേട്ടോ ഗൗതമിനോട് പോലും സംസാരിക്കാതായി സന്ധ്യ പുറത്തൊന്നും കാണാതായ സമയത്താണ് ഋഷിയുടെ ഫ്ലാറ്റിലുള്ള ഒരു പയ്യൻ അവളെ ഉപദ്രവിച്ചില്ലേ അവനാണ് നേരെ വന്നിട്ട് യു എസിലേക്ക് പ്രൊമോഷൻ കിട്ടിയെന്നറിഞ്ഞു എന്ന് പറഞ്ഞ് ഗൗതമനാണെങ്കിൽ കൺഗ്രാച്ചുലേറ്റ് ചെയ്യാൻ വന്നത് ഇതെല്ലാം സന്ധ്യ പറയുന്ന സമയത്ത് ഗൗതമൻ ആണെങ്കിൽ ഒത്തിരി ദേഷ്യം വരുന്നുണ്ട് കേട്ടോ അവനും എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല നേരെ ഋഷിയുടെ ആ ഒരു സ്റ്റോറി കാണിക്കുന്നു ഋഷിയുടെ ഗേൾ ഫ്രണ്ട് ആണെങ്കിൽ അവർക്ക് വേണ്ടി കുക്ക് ചെയ്ത് അങ്ങനെ ഫ്ലാറ്റിൽ തന്നെ തങ്ങുവാണ് സന്ധ്യയുടെ മോശമായിട്ട് പെരുമാറി അവനാണെങ്കിൽ ഋഷിയുടെ ഗേൾ ഫ്രണ്ടിനോടും ആ ഒരു മോഹം വരുന്നു അവർ രണ്ടുപേരും റൂമിലിരിക്കുന്ന സമയത്ത് ഡോർ ഡോറ് നോക്കിയത് വിളിക്കുന്നുണ്ട് എന്നിട്ട് അവനാണെങ്കിൽ പറയുന്നത് കുറച്ചു നേരം ഋഷിയോട് പുറത്തിറങ്ങാനായിട്ട് ഋഷിയാണെങ്കിൽ അവനെ വഴക്ക് പറയുന്നുണ്ട് കേട്ടോ പക്ഷെ അവനാണെങ്കിൽ ഋഷിയെ ബലം പ്രയോഗിച്ച് പുറത്തേക്കാക്കുന്നു എന്നിട്ട് ഋഷിയുടെ ഗേൾഫ്രണ്ടിനോട് മോശമായിട്ട് അവൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല മറ്റു രണ്ട് ബോയ്സും ചേർന്ന് അവനെ ആണെങ്കിൽ പിടിച്ചു വെച്ചിരിക്കുന്നു ആദ്യം അവളെ ഉപദ്രവിച്ച അവൻ പുറത്തേക്ക് വന്നതും വേറെ രണ്ടുപേരും മാറി മാറി കയറുന്നുണ്ട് എല്ലാവരും ചേർന്ന് അവളെ ക്രൂരമായിട്ട് ഉപദ്രവിക്കുകയാണ് ഋഷിക്കും ഒന്നും ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല അവൻ പെട്ടെന്ന് തന്നെ അവർക്കെതിരെ ഫൈറ്റ് ചെയ്യുന്നുണ്ട് ഓരോ സാധനങ്ങളെടുത്ത് അവരെല്ലാം അടിക്കുന്നു അവരുടെ കണ്ണെല്ലാം പിഴുതെടുക്കുന്നുണ്ട് അത്രയും ദേഷ്യം അവൻ തീർക്കുന്നു അവിടുത്തെ ഗ്യാസ് സിലിണ്ടർ എടുത്തിട്ട് അവരുടെ തലക്കടിച്ചുകൊള്ളുകയാണ് ഋഷിയുടെ ഗേൾഫ്രണ്ട് ആണെങ്കിൽ പുറത്തേക്ക് വരുന്നു അവൻ ഇതെല്ലാം ചെയ്യുന്നത് കണ്ടു വരികയാണ് ഋഷി പോയി അവളോട് പറയുന്നുണ്ട് ഒന്നും സംഭവിച്ചിട്ടില്ല എല്ലാം ശരിയാവുമെന്നും അവനെല്ലാം നോക്കിക്കോളാം എന്ന് പറയുന്നു പക്ഷെ അവൾക്ക് ആ ഒരു സിറ്റുവേഷൻ എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് അറിയുന്നില്ല അവൾ മരിക്കണമെന്ന് വിചാരിച്ചു തന്നെ ഫ്ലാറ്റിൽ നിന്നും താഴേക്കെടുത്ത് ചാടുന്നു അതിനു പിന്നാലെയാണ് ഋഷിയും എടുത്ത് ചാടിയത് ഋഷിയുടെ ഗേൾ ഫ്രണ്ട് ആണെങ്കിൽ ഓൺ ദി സ്പോട്ട് മരിച്ചു പോയിട്ടുണ്ടാവും ഋഷി ഹോസ്പിറ്റലൈസ്ഡ് ആക്കിയത് അങ്ങനെ മൂവിയുടെ തുടക്കത്തിൽ ഋഷി മാത്രം ചാടുന്നത് പോലെ നമ്മൾക്ക് കാണിച്ചതാണ് ഋഷിയുടെ ഗേൾ ഫ്രണ്ട് അച്ഛനും ആൻറ്റിമാരും അവളെ വിളിക്കാനായിട്ട് വന്നിട്ടുണ്ടാവും അപ്പോഴാണ് ഈ ഒരു സംഭവം നടക്കുന്നത് അവരതറിഞ്ഞിട്ട് എന്ത് ചെയ്യണമെന്ന് പോലും അറിയുന്നില്ല ഈ കഥയെല്ലാം പറഞ്ഞു കഴിഞ്ഞതും ഋഷിയും അവിടെ മരിച്ചു പോയിട്ടോ അവർ രണ്ടുപേരുടെ ഡെഡ് ബോഡിയും പാരൻസിനെ ഏൽപ്പിക്കുന്നുണ്ട് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ ആണെങ്കിൽ ഗൗതമിന്റെ അടുത്തേക്ക് പോകുന്നു ഗൗതമിനോട് ചോദിക്കുകയാണ് സന്ധ്യയാണെങ്കിൽ ഒരാൾ ഉപദ്രവിച്ചു എന്ന് അറിഞ്ഞിട്ടാണോ കൊലപ്പെടുത്തിയത് എന്ന് അപ്പോൾ ഗൗതം പറയുന്നുണ്ട് ഞാൻ വൈഫിനെ കൊലപ്പെടുത്തിയിട്ടില്ല ആ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ ഒന്നും മാറിയതും അവിടെ ഇരിക്കുന്ന ഗണ്ണെടുത്തിട്ട് അവൻ തന്നെ സ്വയം ഷൂട്ട് ചെയ്യുന്നു അവനും അവിടെ മരിച്ചു പോവുകയാണ് കേട്ടോ ഗൗതമിന്റെ വൈഫിനെ എന്ത് പറ്റി എന്ന് അറിയാതെയാണ് അവിടെ മരിച്ചു പോയിരിക്കുന്നത് ആ കേസ് ആണെങ്കിൽ ക്ലോസ് ആയി എന്ന് വിചാരിക്കുന്ന സമയത്താണ് ഗൗതം എവിടെയാണോ അവളുടെ ഡെഡ് ബോഡി കരിച്ചത് അവിടേക്ക് പോയി നോക്കുന്ന സമയത്ത് ഒരു ലെറ്റർ ലഭിക്കുന്നു അതിലെഴുതിയിരിക്കുന്ന ഒരു കാര്യം ഇങ്ങനെ സംഭവിച്ചത് കൊണ്ട് തന്നെ ഇനി ഒരിക്കലും ജീവിക്കാൻ സാധിക്കില്ല അവൾ മരിക്കാൻ പോകുന്നു എന്ന് എഴുതിയിരിക്കുന്നു അത് മാത്രമല്ല അവളുടെ പാരന്റ്സ് ഒരിക്കലും ഈ ഒരു കാരണത്താലാണ് അവൾ അവള് എന്ന് അറിയാനും പാടില്ല സന്ധ്യ ആണെങ്കിൽ സൂസൈഡ് ചെയ്യുന്നു ഗൗതമാണെങ്കിൽ ഈ ലെറ്റർ കണ്ടിട്ട് എങ്ങനെയെങ്കിലും ആ ഡെഡ് ബോഡി ആരും അറിയാതെ കരിച്ചുകളയണം എന്ന് വിചാരിക്കുകയാണ് അവൻ നേരെ ഒരു സ്ഥലത്ത് കൊണ്ടു വെച്ചിട്ട് അവളുടെ ഡെഡ് ബോഡി ആണെങ്കിൽ പെട്രോൾ ഒഴിച്ച് കത്തിക്കുന്നു എല്ലാം ഇല്ലാതായി എന്ന് വിചാരിക്കുകയാണ് അവനാണെങ്കിൽ അവിടെ തന്നെ ഇരുന്നു പോകുന്നു അവളുടെ കത്തി എറിഞ്ഞ ആ ഒരു അടുത്ത് നിന്നും പോവാനായിട്ട് അവന് തോന്നുന്നില്ല അവിടെ നിന്നാണ് പോലീസ് ആണെങ്കിൽ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത് അങ്ങനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് കസ്റ്റഡിയിൽ വെച്ച് അവൻ തന്നെ സൂസൈഡ് ചെയ്ത് മരിച്ചിരിക്കുന്നു സോ അതോടെ മൂവിയാണെങ്കിൽ എൻഡാവുന്നു ആരെയും പെട്ടെന്ന് വിശ്വസിക്കാൻ പാടില്ല എന്നൊരു മെസ്സേജ് കൂടി കൺവേ ചെയ്തിട്ടാണ് മൂവി എൻഡ് ചെയ്യുന്നത് സോ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു താങ്ക്